എല്ലാം ശരിയാകും. നിന്റെ സമയം ഇനിയും ആയിട്ടില്ല. പേടിക്കേണ്ട ആവശ്യമില്ല. സമയമുണ്ടല്ലോ. എല്ലാവരുടെയും ജീവിതത്തിൽ ഇത് സർവ്വസാധാരണമാണ്. ചെറുപ്പം മുതൽ പ്രായമായവർ വരെ കേൾക്കുന്ന സർവ്വസാധാരണമായ ഒരു വാക്കുകളാണ് ഇതൊക്കെ. നമ്മുടെ കൂടെ നടക്കുന്നവർ നമ്മളോട് പറഞ്ഞ് പഠിപ്പിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. എന്ത് ചെയ്തിട്ടും നന്നാവുന്നില്ല, ജീവിതത്തിൽ പച്ച പിടിക്കുന്നില്ല, വിജയിച്ചു കയറാൻ സാധിക്കുന്നില്ല, ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ പലതും നടക്കുന്നില്ല. നമ്മൾ പലപ്പോഴും നമ്മുടെ ജന്മത്തെയും നമ്മുടെ തലവരെയും എന്തിന് ദൈവത്തെ വരെയും നമ്മൾ പഴിചാരാറുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് കർത്താവ് എന്നെ ഈ ഭൂമിയിലേക്ക് സൃഷ്ടിച്ചത് എന്ന് ഓർത്ത്. കാരണം ജീവിതത്തിൽ തൊടുന്നതെല്ലാം പൊന്നാക്കാനുള്ള മാന്ത്രിക ശക്തിയൊന്നും എനിക്കില്ല. എന്ത് കാര്യം ചിന്തിച്ചാലും ആലോചിച്ചാലും ചെയ്താലും എല്ലാം ചെന്നെത്തുന്നത് നഷ്ടത്തിലേക്കാണ്. ബൈബിളിൽ കർത്താവ് നമ്മോട് പറയുന്നുണ്ട്, എനിക്ക് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്, അത് നിന്റെ നാശത്തിനുള്ളതല്ല ക്ഷേമത്തിന് ഉള്ളതാണ് എന്ന്. ജീവിതത്തിന്റെ അവസാന നിമിഷങ്ങളിലേക്ക് കൈയും കാലും നീട്ടിയിരിക്കുന്ന അപ്പൂപ്പനോടും അമ്മയോ അമ്മൂമ്മയോടും ചോദിച്ചാൽ അവരും പറയും, എന്തായിരുന്നു ദൈവത്തിന് എന്നെ കുറിച്ചുണ്ടായിരുന്ന പദ്ധതി എന്ന്. കഴിഞ്ഞ 10, 80, 100 വർഷക്കാലം ഈ ഭൂമിയിലൂടെ കടന്നുപോയപ്പോൾ ഞാനും ചോദിച്ചിട്ടുണ്ട്, എന്തേ ഒന്നും ശരിയാകുന്നില്ല. അപ്പോഴും എല്ലാവരും പറയും, എല്ലാം ശരിയാകും, നിന്റെ സമയമായിട്ടില്ല, നിന്റെ സമയമാകും. കുഴിയിലേക്ക് കൈയും കാലും തലയും അടക്കം നീട്ടിയിരിക്കുന്ന അപ്പൂപ്പനോടും അമ്മയും അമ്മൂമ്മയോടും ശരിയായിട്ടില്ല, സമയമുണ്ട്, ശരിയാകും, നിന്റെ സമയമായിട്ടില്ല എന്ന് പറഞ്ഞാൽ അവർക്ക് കരണം നോക്കി പൊട്ടിക്കുകയുള്ളൂ. രാഷ്ട്രീയ പാർട്ടികൾ വന്നപ്പോഴും നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ വന്നാൽ എല്ലാം ശരിയാക്കും, എല്ലാം ശരിയാകുമെന്ന്. കുറെയൊക്കെ അവിടെ ഇവിടെയൊക്കെ എന്തൊക്കെയോ ശരിയായിട്ടുണ്ട്. ചന്ദ്രലേഖ എന്ന സിനിമയിൽ മോഹൻലാൽ എന്ന കഥാപാത്രം ശ്രീനിവാസനും തമ്മിലുള്ള സംഭാഷണത്തിൽ പറയുന്നുണ്ട്, എവരി ഡവ് ഹാസ് എ ഡേ, എല്ലാ നായിൻ്റെ മോനും ഒരു ദിവസം ഉണ്ടെന്ന്. പക്ഷേ എൻ്റെ ദിവസം എവിടെ എത്തിയിട്ടില്ലല്ലോ, വന്നിട്ടില്ലല്ലോ. കൊച്ചുകുട്ടിയായിരുന്നപ്പോൾ അവരുടെ വികൃതി കണ്ടിട്ട് അവരുടെ മാതാപിതാക്കളും സഹപാഠികളും കൂട്ടുകാരുമൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഇവനൊന്നും ഒരു കാലത്തും ഗുണം പഠിക്കില്ല, ഇവൻ്റെ കയ്യിലിരിപ്പ് വേറെയാണ്. പഠിച്ചു തുടങ്ങിയപ്പോൾ പറഞ്ഞു, ഇവനൊന്നും പഠിക്കാൻ ബുദ്ധിയില്ല, കളിക്കാൻ ബുദ്ധിയില്ല, എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഇല്ല, ഇവൻ്റെ തലവര നേരെയല്ല. പഠിച്ചു കഴിഞ്ഞ് ജോലിക്ക് ഇറങ്ങിയപ്പോൾ അവിടെയും പിന്നെയും പ്രശ്നമാണ്, തൊടുന്നതൊന്നും വിജയിക്കുന്നില്ല, ചെയ്യുന്ന ബിസിനസ് എല്ലാം പൊട്ടി പാളിസാകുന്നു, കമ്പനിയിൽ ജോലിക്ക് കയറിയാൽ ഒന്നും മര്യാദയ്ക്ക് നടക്കുന്നില്ല, ഒരു നല്ല ഡോക്യുമെന്റേഷൻ വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല, ഒരു ആർട്ടിസ്റ്റിക് വർക്ക് നടക്കുന്നില്ല, ബിസിനസ് മേഖലയാണെങ്കിൽ അതിലൊന്നും പച്ച പിടിക്കുന്നില്ല, സെയിൽസ് മേഖലയിൽ ഒന്നും ഒരു സെയിൽസും നടക്കുന്നില്ല. എവിടെ എൻ്റെ സമയം ഇനിയും ആയിട്ടില്ലേ? കല്യാണപ്രായമായി കല്യാണം കഴിച്ചു, വിചാരിച്ച രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നില്ല. ഒരു കുടുംബമായി 1, 2, 3, 4 അങ്ങനെ പിള്ളേരുകളായി. അപ്പോഴും ഞാൻ ആഗ്രഹിച്ച ജീവിതം എനിക്ക് കിട്ടിയിട്ടില്ല. എവിടെയാണ് കർത്താവ് പറഞ്ഞ ഈ എന്നെക്കുറിച്ചുള്ള പദ്ധതി? എനിക്ക് മനസ്സിലാകുന്നില്ല. അവസാനം മക്കളുടെ കല്യാണം കഴിഞ്ഞ് മക്കളെ മരുമക്കളെ അവരുടെ കാലഘട്ടത്തിലേക്ക് വരെ എത്തി നിൽക്കുകയാണ്. ഇപ്പോൾ നടക്കണമെങ്കിൽ കയ്യിൽ ഒരു ചെറിയ ഊന്നുവടിയെങ്കിലും വേണം. എന്തായിരുന്നു എന്നെക്കുറിച്ച് കർത്താവിനുണ്ടായിരുന്ന പദ്ധതി? ഒറ്റ വാക്കിലോ ഒരു ദിവസത്തിലോ ആഴ്ചയിലോ മാസങ്ങളിലോ വർഷങ്ങൾ കൊണ്ടോ നമുക്ക് അതിന് ഉത്തരം പറയാൻ സാധിക്കണമെന്ന് നിർബന്ധം പിടിക്കരുത്. ആരും വാശി പിടിക്കരുത്, ശാഠ്യം പിടിക്കരുത്. ജീവിതത്തിന്റെ അവസാന നിമിഷങ്ങളിൽ ഒന്ന് കൂട്ടിക്കഴിച്ചു നോക്കുകയാണെങ്കിൽ, കർത്താവിന് എനിക്ക് കുറിച്ച് പദ്ധതി ഉണ്ടായിരുന്നു. അത് പദ്ധതി എന്തായിരുന്നു എന്ന് മനസ്സിലാക്കണമെങ്കിൽ അതിന്റെ അവസാനം മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. പലപ്പോഴും നമ്മൾ ഡിറ്റക്റ്റീവ് ക്രൈം സിനിമകൾ കണ്ടിട്ടുണ്ട്, കേസ് അന്വേഷണ പരമ്പരകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. തുടക്കം മുതൽ കുറേയൊക്കെ ലിങ്ക്സ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അവർ നിക്ഷേപിക്കുന്നുണ്ട്. പക്ഷേ സിനിമയുടെ ക്ലൈമാക്സിൽ, സിനിമയുടെ തുടക്കം മുതൽ അവസാനം വരെ സംവിധായകനും എഴുത്തുകാരനും നിക്ഷേപിച്ചിട്ടുള്ള ഈ ചെറിയ ചെറിയ ലിങ്ക്സുകൾ, ചെറിയ ചെറിയ കണക്ഷനുകൾ എല്ലാം കൂട്ടിയോജിക്കുന്നത് ആ സിനിമയുടെ അവസാനത്തെ ഒരു 10-15 മിനിറ്റിലുള്ള സീക്വൻസുകളിലാണ്. അപ്പോഴാണ് അത് എന്തിനു വേണ്ടിയിട്ടുള്ളതാണെന്ന് എന്ന് നമുക്ക് മനസ്സിലാകുന്നത്. നമ്മുടെ ജീവിതത്തിന് പലപ്പോഴും അങ്ങനെയാണ്. പലപ്പോഴും ഒന്നും നമുക്ക് മനസ്സിലാകണമെന്നില്ല. മാസങ്ങളും വർഷങ്ങളും കഴിഞ്ഞു പോകുമ്പോഴും നമ്മൾ പിന്നെയും നമ്മുടെ മുമ്പിൽ വലിയൊരു ചോദ്യചിഹ്നമായി നിൽക്കുന്നുണ്ട്, എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്തായിരുന്നുവെന്ന്. അത് മനസ്സിലാക്കണമെങ്കിൽ, കർത്താവ് ഉദ്ദേശിച്ച രീതിയിലുള്ള അർത്ഥം എനിക്ക് ലഭിക്കണമെങ്കിൽ എൻ്റെ ജീവിതാവസാനത്തിലേക്ക് ഞാൻ എത്തണം. സംഭവിച്ച െല്ലാം നല്ലതിന്, സംഭവിക്കാൻ പോകുന്നതും നല്ലതിന്, സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും നല്ലതിന്. നമുക്ക് അങ്ങനെ ചിന്തിക്കാം. എൻ്റെ ജീവിതത്തിൽ ഓരോ നിമിഷവും എനിക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ കർത്താവിൻ്റെ പദ്ധതിയുടെ ഭാഗമാണെന്ന് മനസ്സിലാക്കുക. അതനുസരിച്ച് ജീവിക്കാൻ എന്നെ പഠിപ്പിക്കണമേ എന്ന് അവിടുത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം.